രാഷ്ട്രീയ വിഷയമായി തുടങ്ങിയതാണ്. പക്ഷേ പിന്നീട് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആർ സീതാരൻ എന്ന് പറയുന്നു ആരോപണം ഉന്നയിച്ച അലുനാഥ് ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പിയുടെ ആളാണെന്ന് പറയുന്നു. അത്തരത്തിലേക്ക് ഒരു വർഗീയ തലത്തിലേക്ക് ഇപ്പൊ മാറ്റുന്നത്. കാരണം താങ്കൾ സൂചിപ്പിച്ചതുപോലെ സി പി എമ്മും ചെയ്യാൻ പാടുമോ അൺവറും ചെയ്യാൻ പാടുമോ? താങ്കൾ മലപ്പുറത്താണ്, ഞങ്ങൾ ഭൂരിഭാഗം മലപ്പുറത്താണ്. അതന്നെ നമ്മൾ മലപ്പുറത്തിൽ ഒരുമിച്ചിരുന്ന് ഗൗരവമുള്ള ഒരു രാഷ്ട്രീയ കാര്യം ചർച്ച ചെയ്യുന്നത് ഗുണമുള്ള കാര്യമാണ്. ഇവിടുത്തെ കാര്യം എന്താ വെച്ചാല് പിന്നെ അൻവർ സി പി എം ജില്ലാ സെക്രട്ടറിയെ ആർ എസ് എസ് കാരനാണ് എന്ന് പറഞ്ഞു. അൻവർ അത് പറഞ്ഞുകൊണ്ട് ഈ മലപ്പുറം ജില്ലയിൽ ആരും അത് വിശ്വസിച്ചിട്ടില്ല. മനസ്സിലായി? അൻവർ സി പി എമ്മിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ആർ എസ് എസ് ആണ് എന്ന് അൻവർ അല്ല ആര് പറഞ്ഞാലും ഈ നാട്ടിൽ ഒരാളും വിശ്വസിക്കൂല. ഇപ്പൊ വിശ്വസിക്കാത്ത കാര്യം പറഞ്ഞു ഇതിന് ബേജാറാവേണ്ട കാര്യം, ഞങ്ങൾക്ക് ഒരു ബേജാറില്ല. അതൊന്നുമല്ല, അത് അയാളുടെ പെരുമാറ്റത്തിന്റെ പ്രത്യേകത കൊണ്ടാണ്. ഈയിടെ അദ്ദേഹം നടത്തിയ ആ പ്രസംഗങ്ങള്, മുഖ്യമന്ത്രിക്കായിട്ട് അദ്ദേഹം രൂപപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ പ്രചരണ രീതികള്, ഇപ്പൊ അത് ഘട്ടം ഘട്ടമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന രീതി, അതിന് യാതൊരു സംശയമില്ല. പ്രസംഗത്തിൽ ഉപയോഗിച്ച വാക്കുകൾ, പ്രസംഗിക്കാൻ വേണ്ടി ഉപയോഗിച്ച ആശയങ്ങൾ, അങ്ങനെയാണ് ഒരാളെ അടയാളപ്പെടുത്തുക. അത് വളരെ ക്ലിയറാണ്. എന്നൊരു സംശയം, അദ്ദേഹം ഒരു വിവരക്കേട് പറഞ്ഞാല് ആ വിവരക്കേടിനെ നിങ്ങൾ എടുത്തിട്ട് നമ്മോട് പറയുന്നത്, നിങ്ങളതിൽ ഒരു മാന്യമായ ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, നമുക്ക് പറയാം. ഇതൊക്കെ എത്ര പരിഹാസ്യമായ ഒരു ഒരു പ്രയോഗമാണ്. ആ പരിഹാസ്യമായ പ്രയോഗത്തിന് നമുക്ക് ഉത്തരവാദിത്തമുള്ള ആൾക്കാരിൽ നിന്ന് എനിക്ക് നമുക്ക് മുന്നോട്ട് വരാൻ പറ്റുമോ? അത് പറ്റില്ല. അവിടെ നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് വിരോധമില്ല, പക്ഷെ വളരെ പരിഹാസ്യമായ തരത്തിലുള്ള ഒരവസ്ഥയാണ്. അത് അദ്ദേഹത്തിന്റെ ബോധത്തിന്റെ പ്രശ്നമായിരിക്കും. അത് നമ്മളതിന്റെ രാഷ്ട്രീയമായിട്ട് ഓരോരുത്തരും ഓരോ വിഷയത്തെ സമീപിക്കുന്ന രീതിശാസ്ത്രം, അതിപ്പോ അവരുടെ രീതിശാസ്ത്രം വെച്ച് നോക്കിയിട്ടുണ്ട്.